ഇഷ്ടപ്പെടുന്ന ആ ഒരു പാട്ടുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നത്. അതായത് ഗസലായാലും അതുപോലെ പഴയ ബാബുക്ക പോലത്തെ പാട്ടുകൾ, അതുപോലെ തന്നെ ഹിന്ദി പഴയ പാട്ടുകൾ, മാപ്പിളപ്പാട്ട് ഒരുപാട് നല്ല പാട്ടുകൾ, ഇതൊക്കെ നിങ്ങളെ ഞാൻ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കണ്ടിരുന്നു. ഒക്കെ ഒന്നിനൊന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളെ കാണുകയും നിങ്ങളിൽ നിന്ന് ഒരുപാട് പാട്ട് കേൾക്കാനാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, പ്രതീക്ഷ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. തുടങ്ങിയതിനെ കിട്ടി അല്ല. എനിക്കൊരു അറിയാനുള്ളത്, നിങ്ങൾ എത്ര കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട്? പിന്നെ ഞാൻ അറിയുന്ന ഒരു കാര്യം, ഷഹബാസ് അമ്മന്റെ ഒക്കെ ഒരു ഗുരുവായിട്ടാണ് നിങ്ങളെ. അത് വലിയ കാര്യമാണ്. സംഗീതത്തിന് നമുക്കറിയാം, ഷഹബാസ് അമ്മൻ ഇപ്പോ ഗസൽ മലയാളത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തമായ ഒരു പാട്ടുകാരൻ. അവരുടെ ഒരു ഗുരുവായിട്ട് നിൽക്കുന്ന നമ്മളൊക്കെ പൂക്ക ഗഫൂർ എം ഖരാം, തീർച്ചയായിട്ടും അവരുടെ ഒപ്പം നമുക്ക് കുറച്ച് പാട്ടുകാരൻ Oh.
പരിപാടി അതോ അല്ലെങ്കിൽ കമ്പോസിംഗ് അല്ലെ? സ്റ്റുഡിയോ തന്നെയല്ലേ? അപ്പൊ മമ്പാട് വന്നാലും വേറെ കാര്യമുണ്ട്, നമ്മുടെ സ്റ്റുഡിയോയില് പാട്ട് പാട്ടുകാർക്ക് പാടാം, കമ്പോസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന് പ്രോഗ്രാമിന് വേണമെങ്കിൽ അതും വിളിക്കാം കേട്ടോ, ചെയ്ത് കൊടുക്കില്ല. അപ്പൊ മാത്രല്ല, ഈ താടിയൊന്നും പ്രശ്നക്കാരനല്ല, ചെറുപ്പക്കാരനാണ്. അല്ല, ചർമ്മം കൊണ്ടത് പ്രായം കേട്ടോ, താടി കൊണ്ട് മാത്രമേ പ്രായമുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും മാത്രല്ല, വോയിസ് എന്താ പറയാ, ശബ്ദം വളരെ നന്നായിട്ട്, അതല്ല പെട്ടിയുള്ള വായന ഉണ്ടല്ലോ, അത് അതിലും സൂപ്പറായിട്ട്. എന്തായാലും വളരെ സന്തോഷം. ഇതുകൊണ്ടുള്ള വിദേശത്തൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല, നമ്മളെ കാണുന്നത് അധികമായ പ്രവാസികളാണ്. അപ്പൊ അവരെ തന്നെ വിളിക്കാം, നമ്പർ അടി കൊടുക്കാം. എന്തേ താല്പര്യമുണ്ടല്ലേ, ഗൾഫിലും പോകാൻ താല്പര്യം. ഗൾഫിന്റെ പ്രത്യേകിച്ച് നിങ്ങളെ കണ്ടാൽ എല്ലാവരും മറക്കാൻ പറ്റാത്തൊരു ഫേസ് ആണ്. പല ഞാൻ പത്തിൽ പാസിനൊക്കെ നാളെ മറന്നേക്കാം, പക്ഷെ നിങ്ങളെ പിന്നെ മറക്കില്ല. അവരുടെ പാട്ടുകളൊന്നും ഒരുപാട് കേട്ടു. എന്താ പറയാ, എല്ലാത്തിനും ഒന്നിനു നിന്നു, മലയാളം പാട്ടുകളാണെങ്കിൽ, മാപ്പിള പാട്ടുകളാണെങ്കിൽ, ഹിന്ദി പാട്ടുകളാണെങ്കിൽ, ഗസൽ പാട്ടുകളാണെങ്കിൽ, എല്ലാം ഒന്നിനു നിന്നു. സത്യത്തില് ഞാൻ ഒരുപാട് ലയിച്ചിരുന്നുണ്ട്, കാരണം 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന ആള് ഏകദേശം 1 മണിക്കൂറോളം കേട്ടു. ഒരു സംഭവമാണ് ഗൾഫൊക്കെ, എന്തായാലും ഗൾഫൊക്കെ പണ്ട് ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പ്രോഗ്രാമായിട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാവരും ഗൾഫുക്കാരെ ഇനി കൊണ്ടുവരണം. ഗൾഫുക്കാർ ഇപ്പോഴും ചെറുപ്പമാണ്, തീർച്ചയായിട്ടും ഗൾഫുക്കാരെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ സ്ഥാപനം ഉള്ളതും ഇവിടെ താമസിക്കുന്നതും മമ്പാടാണ്. അപ്പൊ പ്രോഗ്രാമിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മമ്പാട്ട് സ്റ്റുഡിയോയിൽ വരാം, അതുപോലെ റെക്കോർഡ് ചെയ്യുന്നവർക്കും സ്റ്റുഡിയോയിൽ വരാം അല്ലേ. അതുപോലെ ഇതൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ കേട്ടി. അപ്പൊ ആളുകളൊക്കെ കാണാൻ വരിക, അതുപോലെ തന്നെ പരിപാടിയൊക്കെ ക്ഷണിക്കാം. എന്താണെന്ന് വെച്ചാൽ ദുബായിക്ക് വരുമ്പോ ഞാനുണ്ട് വകുപ്പത്തിനൊപ്പം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.